ആ വെള്ളം കുടിക്കണം, ധാരാളം കുടിക്കണോ? എന്താ പറയ, ഞാന് ചായക്കടിയിൽ സർബത്ത് വെച്ചിട്ടല്ലേ തുടങ്ങുന്നുള്ളൂ, തുടങ്ങണം കേട്ടോളി. ആ പകല് ഈ ഗന്ധം ഒരു ചൂടാണ്. ചായക്കടക്കാർക്ക് ഇനി സർബത്ത് തുടങ്ങട്ടെ ഇല്ലേ? പിന്നെ സർബത്ത് വേണ്ട ഈ ഉച്ച നേരമാകുമ്പോ. അത് എന്താ പറഞ്ഞ, പിള്ളേരൊക്കെ ഇന്ന് പൂസ്കോളൊന്നും ഇല്ലല്ലോ, ഒക്കെ വട്ടത്തിലും മുറ്റത്തിലും ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ അത് കണ്ടപ്പോ ഉറുതുണിയുമില്ല ഒന്നുമില്ല കോണാകുമില്ല, ഒക്കെ പേരക്കുട്ടികള്. അതിന്റെ അടി കൂടിയാണ് രണ്ടാമത്തെ മരുമകൾക്ക് വിശേഷമാണ്. ഈ ചൂട് സമയത്ത് തണുക്കന് എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ? എന്നാ പിന്നെ രണ്ടു മൂന്ന് സർബത്ത് വാങ്ങാൻ പറഞ്ഞ് ഞാൻ വന്നതാണ്. സർബത്തുമില്ല എന്താ പറയണ്, ആ നമ്മുടെ കടയിൽ സർബത്ത് വെക്കും പറഞ്ഞതാണ്. ഭഗവാനെ, ഞാൻ ഈ വേഗ വെയിലത്ത് നടന്നു വന്നത് മിച്ചമായ തുടങ്ങണ്ട്, അല്ല തുടങ്ങണം. എന്താ പറഞ്ഞ, സർബത്തേ വേഗം തുടങ്ങി, കടുത്ത ചൂടല്ലേ. എന്താ പറയ, കുംഭമാസം അല്ലേ കാലി വെച്ചിട്ടുള്ളൂ, കുംഭം മീനം മാട വേടം ഗവടെ കിടക്കുന്നു. അല്ല ഈ ആട്ടുകാരന്മാരെ നമ്മുടെ ഉമ്മർത്ത് കൂടി വന്നിട്ട് ദത്തറന്നോളൂണ്ട് ഇത്ര മണ്ണുള്ള കുപ്പിയില് വെള്ളം വേണം പറഞ്ഞ് കൊടുത്താ അത് മുഴുവൻ അങ്ങനെ കുടിക്കാണ്. ചോറ് വേണ്ടെന്നാ പറയുന്നത്, അത്ര ചൂടുണ്ട് നിങ്ങളുടെ പാലക്കാടൊക്കെ. എന്താ ചൂട് പറഞ്ഞിട്ടേ, ചൂടല്ലേ, ചൂടാണ്. അപ്പൊ ഈ മോരും വെള്ളവും ഈ പിന്നെ എന്താ പറയാ ശീതള പാനീയങ്ങളും മോരും വെള്ളവും നാരങ്ങ വെള്ളവും എല്ലാം കുടിക്കണം. എന്താ പറഞ്ഞു, എവിടെ കിട്ടുവോ? അവിടെ ഉണ്ടാവുമെന്തോ അല്ലേ? അല്ല പിള്ളേരുടെ അടുത്ത് അത് വാങ്ങിയിട്ട് വരാ പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി. ഇനി പോയാല് വെറും കയ്യോടെ പുക വിടുവോ? അപ്പൊ പാത്രത്തിൽ എന്തെങ്കിലും കൊണ്ടുപോണ്ടപ്പോ അവിടെ ഉണ്ടാകുമെന്തോ. ആ നോക്കാം നോക്കാം, എന്തായാലും വെള്ളം ധാരാളം കുടിക്കണം. അത് പിന്നെ പാടല്ലോ, വെള്ളം ചാമ്പ്യത്തിനും കുടിക്കൂ. എല്ലാവരുടെയും വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, നാ വെള്ളം കുടിക്കാൻ മറക്കണമുണ്ട്. എന്താ ചെയ്യുന്നത്? ആ ഇപ്പൊ ചായക്കടക്കാരന്റെ ചായ ചെലവില്ല, വന്ന വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. അങ്ങനെ തന്നെ. എന്താണ് ഈ വെയിലത്ത് നടക്കുന്നത്? ആ കച്ചവടമൊക്കെ എന്ത് പറയണ്, ഒന്നും രൂപവുമില്ല, ഒന്നും രൂപവുമില്ല, ഒരേ ചൂട്. പണവുമില്ല, ഒന്നും പറയണ്ട. ഏതായാലും വെള്ളം കുടിക്കാൻ മറക്കണ്ട, ധാരാളം വെള്ളം കുടിക്ക. ആ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വിളിച്ചു വിളിച്ചു പറയുന്നുണ്ട്. ആ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ, കവലകളിലൊക്കെ പാനി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെ ഈ ക്ലബുകാർ കുട്ടികളില്ലേ, അവർ അത് ചെയ്യും. ആ മോരും കൊടുക്കണ്ട്, മോരും വെള്ളം ഒക്കെ ഉണ്ട്. ആ കുമ്മാട്ടിക്ക് എന്താണ് മുക്കി മുക്കി കൊടുക്കണു. എന്താ പറയാ ഇപ്പോഴത്തെ കുട്ടികളെ, തനി ഞായറായ തനി അല്ല നീ എന്താ ഈ വഴിക്ക്? ഞാൻ ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങള് എലിക്കണിയൊക്കെ എടുക്കാൻ പറഞ്ഞ കാലത്തൊക്കെ ചളിയായി നെല്ലൊക്കെ വകറിയിട്ട് അവിടെയൊക്കെ. അല്ലടാ മുതലാളി തന്നില്ല, അയ് പൈസ തരാ പറഞ്ഞ് നമ്മ മൂന്നാടി എലി പിടിച്ചു കൊടുത്തില്ലേ, എലി പിടിച്ചു കൊടുത്തില്ലേ. ആ എലിയൊക്കെ കെണി മുതലാളി കൊന്തു എന്ത് ചെയ്യും? എലി പിടിച്ച എലിയെ കണ്ടെത്തി തന്നെ പോയിന്നു, ഇനി പിടിച്ചാല് പൈസ തരുള്ളൂ എന്നാ പറയുന്നു. വെറുതെ അല്ല നിങ്ങളുടെ കണ്ണു കാണാനുള്ള കണ്ണ് തിമിരി എന്ന് പറയണത്, അത് ദൈവം ഞങ്ങൾക്ക് തിമിര് അറിഞ്ഞു തന്നാണ് ഇത് തന്നെ വേണമെന്ന്. എലിയൊക്കെ പോളെ എനിക്ക് ശാപമാണ്, ശാപം കിട്ടിയതാണ് ശാപം. ഭഗവാനേ ഇതാണ് എന്താ ഐ കെണി വെച്ചത് ശരിയായില്ല, നമുക്ക് കെണി വെക്കാൻ അറിയില്ലല്ലോ. കണി വെക്കാൻ അറിയില്ല എനിക്ക്, കെണി നന്നായി വെക്കാൻ അറിയ കെണി. അല്ല കണി കൂട്ടാൻ അറിയുള്ളൂ വിഷുവിന്റെ കണി. വിഷുവിനാ എന്താ പറഞ്ഞ, പൈസ കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയിട്ട് എന്റെ മകന് ചായയും പൊക്കവടിയൊക്കെ വാങ്ങിത്തരാം. എന്റെ കയ്യിലൊന്നും ഇല്ല, ഞാനിതാ സർബത്ത് വാങ്ങാൻ വന്നതാണ്. ഏത് ഐ വേനൽക്കാലുമല്ലേ കടുത്ത് ചൂടല്ലേ, വേറെ കുട്ടികൾക്ക് സർബത്ത് വാങ്ങാൻ പറഞ്ഞ് വന്നതാണ്. ഈ ചാറു ഈ ചായക്കടയിൽ സർബത്ത് തുടങ്ങുന്നുള്ളൂ. ചായക്കടയാണ്. ഇതാരാണ് ചേച്ചിയെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാന്ന്? ഈ നേരത്താണ് കഴിക്കണത്, ഉച്ച നേരമായി. ആ അപ്പൊ നമുക്ക്
വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും മീൻകറി വെക്കാൻ പറഞ്ഞു പോയി കഞ്ഞി കുടിക്കാന്ന്. എനിക്ക് കച്ചി മീൻ അല്ലാണ്ട് കറങ്ങിട്ടോ അന്ന വെള്ളം വാങ്ങി തരി അന്ന. പഴവും വേണം. അതാണ് പഴം. എനിക്ക് പഴം വാങ്ങി തരുന്നോട്ടോ എന്താ പറയുന്നത്? ഒരു പഴം കൊടുക്കല്ലോ, ഒരു പല പഴം കൊടുത്താല് വൈകുന്നറിയോ. രണ്ട് പഴം ഒരു കയ്യില് ഈ തുമ്പി കയ്യില് ആയിക്കോട്ടെ, രണ്ട് തുമ്പി കയ്യില് പഴുപ്പ് കൊടുക്കുന്നു. എന്താ പറയുന്നു? കുഞ്ഞു കുട്ടികൾക്ക് പഴം കൊടുക്കണം, ഇങ്ങോട്ട് വാട കുട്ടി, നീ തിന്ന്. ശരി, എന്തായാലും പോവാ. അല്ല, നാം കാത് കൊടുക്കുമല്ലേ, അവന് വാങ്ങി വാങ്ങി കൊടുക്കാല്ലോ. വേണാ പുലിപാടി, നാല് ചായക്കടിയിട്ട് വന്ന് ഇരിക്കാനും പെണ്ണാരാണ്. കണ്ടാ വിടുകയില്ല. ബിരിയാണി വാങ്ങി തരണം പറഞ്ഞ് നന്നാറി കൊണ്ടുപോയിട്ടേ. മൂന്ന് ബിരിയാണി കുടിക്കുന്നത് മറ്റേ വെള്ളമല്ലേ? വെള്ളം അത് കട്ടല്ലേ. അങ്ങനെയുള്ള ആളൊന്നുമല്ല എനിക്ക്. അല്ല അല്ല, ഇന്നലെ അവിടെ ഒരാള് ഇത് കുടിക്കണ്ടോ? മതിയാ പഴം, മതിയാ. ഓ, ഒന്നും കൂടെ വരിയാ. അത് കച്ചവട വളണ്ടതാണ്. ദാനധർമ്മ സ്വഭാവമൊക്കെ നന്നായിട്ടുണ്ട്. കയ്യിലില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വാങ്ങിയിട്ടല്ലേ പൊക്ക അവന് കൊടുക്കുന്നത്. എനിക്ക് നേരിട്ട് കൊടുക്കാൻ അറിയേണ്ടാണ്. കുഞ്ഞ് കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കണം, ചൂടാണ്. പാലക്കാടിന് ചൂടറിയില്ലേ? അപ്പൊ നമ്മ കുട്ടികളും നമുക്ക് വലിയവരും പൈസ ആൾക്കാരും എല്ലാവരും പോണം. എന്റെ വയറും മാത്രം അറിയാൻ മതി. കുഞ്ഞുകുട്ടിനീന്ന് അറിയണ്ടേ? പണിക്കും പാടില്ല. ഒരു കൊല ഞാൻ അങ്ങനെ എടുത്തിട്ട് പോട്ടെ. കൊല എടുക്കാനായില്ല. നീ എന്നെ കൊലക്ക് കൊടുക്കും.